കുഞ്ഞിനെ കയ്യിൽ കിട്ടിയാ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളാമെന്ന് ജയേട്ടൻ എന്നോട് ഏറ്റിട്ടുണ്ട്. എല്ലാം ഭംഗിയായി നടക്കണേന്നാ എന്റെ പ്രാർത്ഥന. ണല്ലോ അതിന്റെ അർത്ഥം എന്നെയും മോളെയും ഒളിച്ച് ഇവര് തമ്മിൽ എന്തോ ഇടപാട് നടക്കുന്നുണ്ട്. പെട്ടിക്കുള്ളി കോടിക്കണക്കിന് രൂപയായിരിക്കോ, അല്ലെങ്കിൽ 4-5 കിലോ സ്വർണം. അതെന്താണെന്ന് ഈ രാത്രി തന്നെ അറിഞ്ഞേ പറ്റൂ. നാളെ രാവിലെ അവരതങ്ങ് മുക്കിയാലോ? തൽക്കാലം ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യണമെങ്കിൽ 2 എണ്ണം ഉറക്കാവണം. എനിക്കും അഭിഷേകന്റെ അതേ സംശയമുണ്ട്. കാശ് വാങ്ങിച്ച അയാള് കുഞ്ഞിനെ തരുന്ന ഉറപ്പുണ്ടോ തനിക്ക്? നമുക്ക് ലീഗലായിട്ട് പോലീസിനെ കൊണ്ട് ഡീൽ ചെയ്യിച്ച പോരെ? അത് ഞാൻ സൂചിപ്പിച്ചത് ജയേട്ടൻ മറന്നോ? ഇടയ്ക്ക് അൺഒഫീഷ്യലായിട്ട് ADGP വഴി അങ്ങനെ ഒരു നീക്കം ഞങ്ങൾ നടത്തിയതാ. അങ്ങനെയാ ജേക്കബ് സസ്പെൻഷനിലായത്. പക്ഷേ അത് പ്രകാരം കാര്യങ്ങളൊന്നും നീങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞാ എല്ലാവരും അറിഞ്ഞ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അമൃതയും വർഷ അറിയുമെന്നുള്ളതാണ് പ്രശ്നം. അത് മാത്രമല്ല, മേവത്തൂർ തിരുമേനിയുടെ പ്രവചനം അർജുനോട് പറയേണ്ടിയും വരും. അതൊക്കെ കുഴപ്പങ്ങളാ. അത് ശരിയാ, ഏതായാലും ഒരു റിസ്ക് എടുത്തേ പറ്റൂ. നോക്കാം നാളെ എന്ത് സംഭവിക്കുന്നു. നാളത്തെ ജേക്കബിന്റെ കാര്യത്തിലല്ല എന്റെ ടെൻഷൻ, അർജുന്റെ കാര്യത്തിലാ. അതെന്താ അർജുന്? ഞാൻ പറഞ്ഞില്ലേ ജയേട്ടാ, അവൻ അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് എന്നോട് യാചിച്ച കാര്യം. അവൻ എന്റെ കാല് പിടിക്കുന്ന പോലെയാ സംസാരിച്ചത്. സത്യം എന്താണെന്നും കുഞ്ഞെവിടെയാണെന്നും അറിയാൻ. അവന്റെ അവസ്ഥ കണ്ടപ്പോ ഒന്നെനിക്ക് പൂർണമായി മനസ്സിലായി, ആ ശീതൾ അവനെ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ടെന്ന്. അമൃതയെ ഉപേക്ഷിക്കാൻ വീണ്ടും വീണ്ടും അവൾ അവനെ പ്രഷർ ചെയ്യുന്നുണ്ട്. ഞാൻ കൂടി പിന്തിരിഞ്ഞ സ്ഥിതിക്ക് അവൻ ഇനി ആ ഒരു മാർഗമേ മുന്നിലുള്ളൂ. സ്വന്തം കുഞ്ഞിനെ കിട്ടാൻ വേണമെങ്കിൽ
അവൻ അതിന് ശ്രമിക്കുമെന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ജയേട്ടാ, അർജുൻ അമൃതയെ ഉപേക്ഷിച്ച അവളുടെ അവസ്ഥ എന്താവും ഓർക്കുമ്പോഴെനിക്ക് മുൻപ് ഒന്ന് രണ്ട് തവണ മനസ്സിന്റെ സമനില തെറ്റിയവളാ. ഇനിയിപ്പോ ഇതുകൂടെ ആയ ഊർമ്മളെ, താൻ വെറുതെ ആവശ്യമില്ലാതെ ചിന്തിക്കണ്ട. താൻ എന്തൊക്കെ ചെയ്തോ അതിന് ദൈവത്തിന് മുമ്പിൽ തനിക്കൊരു കാരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ഫലവും പോസിറ്റീവ് ആവുമെന്ന് വിശ്വസിക്കാം. നമുക്ക് നമ്മുടെ അർജുനെ പഴയ പോലെ മടക്കി കിട്ടും. ഇതിപ്പോ 10-18 തവണയായി നീ ഫോൺ എടുക്കാത്തോണ്ട അവരെന്നെ വിളിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു കള്ളം പറയാനില്ലാത്തത് കൊണ്ട് എനിക്ക് ഈ ഫോൺ അറ്റൻഡ് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും നീ ഒന്ന് പറ. എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ ആലോചിച്ചിട്ട് ഇനി ആ ഒരു വഴി എന്റെ മുന്നിലുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ പോലീസിൽ ഒരു പരാതി കൊടുക്കുക. എന്റെ കുഞ്ഞിനെ തട്ടിയെടുത്തു എന്നുള്ള പരാതി എന്റെ സ്വന്തം അമ്മയ്ക്കെതിരെ. അമ്മയ്ക്കെതിരെ കേസ് കൊടുത്തു എന്നുള്ളൊരു ദുഷ്പേരുണ്ടാവും. അത് ഞാൻ കാര്യമാക്കുന്നില്ല. സത്യം ജയിക്കണം. എനിക്കെന്റെ കുഞ്ഞിനെ തിരികെ കിട്ടണം. ആ ഒരു ലക്ഷ്യം മാത്രമേ ഇനി എന്റെ മുന്നിലുള്ളൂ. ലക്ഷ്യമെല്ലാം നല്ലത് തന്നെ, സത്യം ജയിക്കുകയും ചെയ്യും. പക്ഷേ അതിന് നീ കൊടുക്കേണ്ടി വരുന്ന വിലയോ? മരിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിച്ച് കുട്ടിയെ തട്ടിയെടുത്തെന്നാവും നിന്റെ അമ്മയ്ക്കെതിരെയുള്ള കേസ്. ഇന്ത്യൻ പീനൽ കോഡിൽ അതിനൊക്കെ നല്ല മുഴുത്ത ശിക്ഷയാ കടലാസിൽ എഴുതി വച്ചിരിക്കുന്നത്. വർഷങ്ങൾ നിന്റെ അമ്മ തടവറയിലും ആവും. കുഞ്ഞിനെ തിരികെ കിട്ടിയ സന്തോഷം കൊണ്ട് അമ്മയെ ജയിലിലാക്കിയെന്ന സങ്കടം നിനക്ക് മറക്കാൻ സാധിക്കും? അതാ പ്രധാന ചോദ്യം. സോറി ശങ്കർ, ഊർമിളാദേവി എന്റെ അമ്മയാണെന്നുള്ള വികാരം മരവിച്ചുകൊണ്ടിരിക്കുക എന്റെ മനസ്സിലിപ്പോ. പരിപാവനമായ ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ച് ദയനീയമായി ഞാൻ അവരോട് അപേക്ഷിച്ചതാണ്, എന്റെ കുടുംബം തകരാതിരിക്കാൻ ആ കുഞ്ഞ് എവിടെയാണെന്ന് പറഞ്ഞു തരാൻ. അവരതിനൊരു കച്ചിത്തുരുമ്പിന്റെ വില പോലും തന്നില്ല. മറിച്ച് എന്റെ കുഞ്ഞിനെ കണ്ടുപിടിക്കേണ്ടത് എന്റെ മാത്രം ബാധ്യതയാണെന്ന് പറഞ്ഞ് ക്രൂരമായി നടന്നു കളഞ്ഞു. ഇനിയും നിനക്ക് പറയാൻ തോന്നുന്നുണ്ടോ ഞാൻ അവരോട് സെന്റിമെന്റ്സ് കാണിക്കണമെന്ന്? ശരി, നിന്റെ ന്യായം അതാണെങ്കിൽ ഞാൻ എതിർക്കാൻ നിൽക്കുന്നില്ല. പക്ഷേ ഈ കേസ് കൊടുക്കലൊക്കെ ഒന്നാം തരം മണ്ടത്തരമെന്നേ ഞാൻ പറയും. മണ്ടത്തരമല്ലെങ്കിൽ സ്വന്തം ശവക്കുഴി സ്വയം കുഴിക്കുകയാണെന്നേ ഞാൻ പറയും. നീ നിന്റെ അമ്മയ്ക്കെതിരെ ക്രിമിനൽ കേസ് കൊടുത്താൽ പോലീസ് അന്വേഷിച്ച് വരുന്നതും ചോദ്യം ചെയ്യുന്നതും പിടിച്ചുകൊണ്ടുപോകുന്നതും നിന്റെ അമ്മയെ മാത്രമായിരിക്കില്ല, ആ കേസിലെ ഒന്നാമത്തെ സാക്ഷി നിന്റെ ഭാര്യയായിരിക്കും. അമൃത ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് തെളിഞ്ഞാലല്ലേ അത് മരിച്ചോ ജീവിച്ചോ തട്ടിക്കൊണ്ടുപോയോ എന്നൊക്കെ തെളിയിക്കാൻ പറ്റൂ. അപ്പോൾ അവരാദ്യം നിന്റെ ഭാര്യയെ തിരക്കി വരും. ആ കുഞ്ഞിനെ പ്രസവിച്ചതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ചോദിക്കും. അപ്പോൾ അവൾ അന്വേഷിക്കും എന്താ കേസെന്ന്. പോലീസ് പറയാൻ പോകുന്നത് നിന്റെ പരാതിയെക്കുറിച്ചാണ്. ആ പരാതി അമൃത പ്രസവിച്ച കുഞ്ഞ് മരിച്ചില്ല ജീവിച്ചിരിപ്പുണ്ടെന്നാണ്. അത് അവളിൽ ഉണ്ടാക്കുന്ന ആഘാതം എന്തായിരിക്കും? ആ ആഘാതത്തിൽ നിങ്ങൾ പേടിക്കുന്നത് പോലെ വീണ്ടും അവളുടെ സമനില തെറ്റിയാലോ? അമൃതയെ ഈ വിവരം അറിയിക്കാതിരിക്കാനാണ് നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു നാടകം കളിച്ചോണ്ടിരിക്കുന്നത്. നീ നിന്റെ അമ്മയ്ക്കെതിരെ കേസ് കൊടുത്താൽ അത് ആകപ്പാടെ പൊളിയുമെന്നുള്ള ഉറപ്പാ. ഇനി നീ എന്താ ആലോചിക്കുന്നത്? സമയം ഒരുപാട് വൈകി, വീട്ടിൽ പൊയ്ക്കൂടെ? ഞാൻ ആലോചിക്കുന്നത് ശീതലിന്റെ വഴിയെ കുറച്ച് സഞ്ചരിച്ചാലോന്നാണ്.
അവൾക്കറിയാം സത്യം. പക്ഷെ ആ സത്യം അവള് പറയണമെങ്കിൽ ഞാൻ അമൃതയെ ഉപേക്ഷിക്കുന്നതായി അഭിനയിക്കെങ്കിലും വേണം. അന്ധമായി നീ അവളുടെ പുറകെ പോകുന്നതിന് മുൻപ് അവളുടെ കയ്യിൽ കുഞ്ഞുണ്ടോന്ന് അറിയണ്ടേ? അറിയണം. പക്ഷേ ആ പക്ഷിക്ക് ഞാൻ പരിഹാരം ഉണ്ടാക്കാം. എന്റെ അടുത്ത് അതിനെ പറ്റി ഒരാളുണ്ട് നമ്മളെ സഹായിക്കാൻ. ആര്? അത് അമൃതയായിരിക്കും അല്ലേ? അർജുൻ, ഗർഭിണിയായ ആ പാവം പെൺകുട്ടി ഇതിപ്പോ എത്ര തവണയാണ് നിന്നെ വിളിക്കുന്നത്. സ്വന്തം കുഞ്ഞിനെ കുറിച്ചുള്ള ദാർശനിക പ്രശ്നങ്ങളൊന്നും അവൾക്കില്ല. ഇപ്പോ ഈ നിമിഷം നീ ചെയ്യേണ്ടത് വീട്ടിൽ അവളുടെ അടുത്തേക്ക് മടങ്ങിപ്പോകണം എന്നുള്ളതാണ്. ശീതളുടെ കാര്യത്തിൽ ഞാൻ നിന്നെ സഹായിക്കും, പക്ഷേ ഇപ്പോ നീ വീട്ടിലേക്ക് തിരിച്ചു പോകണം. അമൃതയെ വെറുപ്പിച്ചിട്ടാണെങ്കിലും കുറച്ച് മാറ്റി നിർത്തണം. ദേശായി കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇനി എൻ്റെ ഓരോ പ്രവൃത്തിയും അമൃതയെ വെറുപ്പിക്കുന്ന രീതിയിലായിരിക്കണം. ഹലോ അമ്മ, സോറി, മനസ്സടങ്ങാത്തതുകൊണ്ടാ ഈ സമയത്ത് ഞാൻ വിളിച്ചത്. ഞാൻ ആകെ ടെൻഷനിലോ. എന്തു പറ്റി? നീ കാര്യം പറ. എനിക്ക് അമ്മ ഒന്ന് കാണാൻ പറ്റുമോ? ഇപ്പൊ തന്നെ? ഇപ്പോഴോ? ഓ അതെ, ഞാനിവിടെ വീടിന്റെ മുറ്റത്തിറങ്ങി നിൽക്കുവോ? അമ്മയൊന്ന് താഴോട്ട് ഇറങ്ങി വരുവാണെങ്കിൽ ഒരു ഒരു രണ്ട് മിനിറ്റ് പ്ലീസ് അമ്മ. അയ്യോ, അതിനെന്താ? നീ അവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ആരാ? അമൃതയാ. അമൃത, അവിടെ എന്താ ഈ സമയത്ത്? അവള് മുറ്റത്തിറങ്ങി നിക്ക, എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന്. ഈ സമയത്തോ അവൾക്കെന്ത് പറ്റി? അറിയില്ല, എന്തെങ്കിലും ഒരു കാരണമില്ലാതെ അവൾ ഈ സമയത്തൊന്നും വിളിക്കില്ല. ഒന്ന് വന്നേ. Thank you.
പൊട്ടിയതൊക്കെ. ഈ പാതിരാത്രിക്ക് നീന്തര ഇങ്ങനെ കരയുന്നേ? അമ്മ, ഏട്ടൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. പകലും രാത്രിയും ഞാൻ മാറി മാറി വിളിച്ചു, ഏട്ടൻ ഫോൺ എടുക്കുന്നു പോലുമില്ല. എന്ത് പറ്റി? രാവിലെ നിന്നെ വിളിച്ചോണ്ട് പോയതല്ലേ, അപ്പോഴേക്കും പ്രശ്നം എന്തെങ്കിലും ഉണ്ടായോ? രാവിലെ ചടങ്ങിനിടയിൽ പുറത്തു പോയത് ആശുപത്രിയിലേക്കല്ല. ചടങ്ങിൽ നിന്ന് മാറി നിൽക്കാൻ ഏട്ടൻ മനഃപൂർവ്വം എന്നെയും കൂട്ടി പോയതാ. ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറന്റിൽ കയറിയപ്പോഴാണ് എന്നോട് പറഞ്ഞത്. ഒന്നും കഴിക്കാതെ ഏട്ടനെ ധിക്കരിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നു. അതിന്റെ ദേഷ്യത്തിലും വാശിയിലും ഏട്ടൻ എന്തെങ്കിലും ചെയ്യുമെന്ന എന്റെ പേടി. വിളിച്ചിട്ടും വിളിച്ചിട്ടും എടുക്കുന്നില്ല. ശങ്കരനെ വിളിച്ചിട്ട് ഒരു പ്രതികരണവുമില്ല. അമ്മ, അമ്മ ഒന്ന് ശങ്കരനെ വിളിച്ചോ. ശങ്കരനെ വിളിച്ചിട്ട് ഒരു പ്രതികരണവുമില്ല. അമ്മ, അമ്മ ഒന്ന് ശങ്കരനെ വിളിച്ചോ. ഒരു നാടകം, ഇവിടെ എന്തൊക്കെയോ രഹസ്യങ്ങൾ നടക്കുകയാണ്. എല്ലാരും കൂടി എന്റെ മോളെ പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള നീക്കം. അതെന്തായാലും ഈ മായാവതി ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. അയ്യോ, എന്റെ തമ്പുരാനെ, ഇത് പറ്റിയ സമയമാണല്ലോ. ഇപ്പൊ ചെന്നാ ആ പെട്ടി അടിച്ചു മാറ്റാം. അതിനുള്ളിൽ എന്താണെന്നറിയാതെ ചങ്ക് ഇപ്പോഴും പിടക്കുക. തുറക്കാനുള്ള നമ്പർ എത്രയാന്ന് പറയടി. എനിക്കറിയാന്നില്ല.
എന്റെ വാക്ക് ധിക്കരിച്ച് എന്റെ ശത്രുവിനെ ആശ്രയിക്കുന്ന സ്ത്രീയെ എനിക്ക് ഭാര്യയായിട്ട് വേണ്ട.